ഉണ്ട് എന്നതിന് ഇനി ആയത്തും ഹദീസും മോതേണ്ടതില്ല കാരണം അതും നേരത്തെ പറഞ്ഞ സുഹദായി വിഷയത്തെ പോലെ തന്നെ തർക്കമില്ലാത്ത കാര്യമാണ് റബ്ബിലേക്കടുപ്പം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരാണ് വലിയകൾ അവര് അള്ളാഹു പഠിപ്പിച്ചതുപോലെയുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും കൊണ്ട് ജീവിതത്തെ വിമലീകരിച്ചവരാണ് ശുദ്ധീകരിച്ചവരാണ് അവരിലൂടെ അത്ഭുതങ്ങൾ പ്രകടമാവുകയും ചെയ്യും അതൊക്കെ തർക്കമില്ലാത്ത കാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ നിരവധി മൊഴത്തുകളുണ്ട് കറാമത്തുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിൽ എമ്പാടും വേറെയുമുണ്ട് പക്ഷേ തർക്കമെന്താണ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടാമോ അതാണ് തർക്കം അതൊരിക്കലും പാടില്ല തന്നെ മാത്രമല്ല അവരെക്കുറിച്ചുള്ള വികലമായ വിശ്വാസങ്ങൾക്കും നമുക്കെവിടെയാണ് പ്രമാണം അവർക്കൊരു തടി മാത്രമല്ലത്രേ അവർക്കൊരുപാട് തടികളാണ് വിസ്കരിക്കുന്നത് കാണൂല കാരണം അവർക്ക് ശരീരത്ത് ബാധകമാവാത്ത ഒരവസ്ഥയുണ്ട് പോലും മജുദൂബുകളാണെന്ന് അവരെ കുറിച്ച് പറയുന്നു ജദുബിന്റെ ഹാലെന്ന് പറയുന്നു ഉന്മാദാവസ്ഥ എന്ന് അവര് പറയുന്നു ആ അവസ്ഥയിലെത്തിയാൽ അവർക്ക് നിസ്കാരം നിർബന്ധമില്ല ബോംബ് നിർബന്ധമില്ല എന്നൊക്കെ പറയുന്ന വികലമായ വിശ്വാസം ഇസ്ലാമിൽ അങ്ങനെയുണ്ടോ ഏത് പദവിയിലൊരാൾ എത്തിയാലും നിസ്കാരം നിർബന്ധമാകാത്ത ഒരവസ്ഥ മുസ്ലിമീങ്ങൾക്കില്ല മറിച്ചൊരാൾക്ക് ഭ്രാന്താണോ എങ്കിൽ അയാൾക്ക് നിസ്കാരം നിർബന്ധമില്ല ആ ഭ്രാന്തായ കാരണത്താലാണ് സി എമ്മട നിസ്കരിക്കാത്തതെങ്കിൽ അയാൾ കുറ്റക്കാരനുമല്ല പക്ഷേ നമ്മുടെ കാന്തപുരം മുസ്ലിം ആരത് സമ്മതിച്ചു കൊടുക്കുന്നില്ല സി എം മടപൂരിന് ഭ്രാന്താണെന്ന് ചിലർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹത്തിന് ഭ്രാന്തൊന്നുമില്ല നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് എങ്കിൽ പിന്നെ സി എം ചെയ്തത് തെറ്റല്ലേ എങ്കിൽ സി എം മടപൂര് ചെയ്തത് ഹറാമായ കാര്യമല്ലേ നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരു വ്യക്തി നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ ഇസ്ലാമിക ശരീരത്തിൽ നിങ്ങൾ ചോദിക്ക് ഇതൊക്കെ ബാലപാഠമല്ലേ സുഹൃത്തുക്കളെ ബുദ്ധി ഒരാൾക്ക് മറിഞ്ഞു പോയാൽ അയാൾക്ക് നിസ്കാരമില്ല പിന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒന്നും അയാൾക്ക് ബാധകാവൂല കാരണം പ്രാന്താണ് അതിന് വേറെ ഇളവാണ് എന്നാൽ ആ ഇളവൊന്നും മടവൂരിന് കൊടുക്കണ്ടെന്നാ പറയണത് അദ്ദേഹം നല്ല ബുദ്ധിയുള്ള വ്യക്തിയാണത്രേ എങ്കിൽ പിന്നെ അയാൾ ചെയ്തതിനെ കുറിച്ച് എന്താണ് പിന്നെ പറയേണ്ടത് നിസ്കരിക്കാൻ അയാൾ പോകൂല റൂമിന്റെ അകത്ത് കഥകടച്ചിരിക്കും നിസ്കരിക്കാത്തതെന്താന്ന് ചോദിച്ചവനോട് കൈപ്പത്തി കാണിച്ചു കൊടുത്തു ഹറമിൽ നിസ്കരിക്കുന്നതാണ് അത്രേ കാണിച്ചു കൊടുത്തത് വിശുദ്ധ റമദാനിൽ നോമ്പെടുത്ത ആളുകളെ കൊണ്ട് അയാൾ ചായ കുടിക്കുന്നു കുടിപ്പിക്കുന്നു നോമ്പ് മുറിപ്പിക്കുന്നു ഇത് ഇസ്ലാമാണോ ഇതിനെവിടെയാണ് രേഖ അയാളാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് പോലും സ്വന്തം ശരീരത്തിൽ ഷുഗർ ഉണ്ടായിട്ട് കാലിൽ വ്രണത്ത് വന്നു കാലിന്റെ തള്ളവിരൽ പഴുത്തു അത് മുറിവ് വരണം അധികമായി അങ്ങനെ അതിൽ മഞ്ഞളൊക്കെ വെച്ച് കെട്ടേണ്ടി വന്നു സ്വന്തം കാൽവിരലിൽ ബാധിച്ച ഒരു വ്രണത്തെ വ്രണത്തെപ്പോലും നിയന്ത്രിക്കാനാവാത്ത സ്വന്തം ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള ഷുഗർ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സി എം മടപൂരാണ് അത്രേ മുതബിറുല്ല ലോകം മുഴുവൻ അദ്ദേഹം നിയന്ത്രിക്കുകയാണ് പോലും അദ്ദേഹം ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ഇവിടെ സൂര്യചന്ദ്രനക്ഷത്രാദികളൊക്കെ കൂട്ടിമുട്ടാതെ അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കുന്നു പ്ലെയിനുകളൊക്കെ തകരാതെ പറന്നു പോകുന്നു തീവണ്ടികളൊക്കെ കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്നു ബസ്സുകളും കാറുകളും ഒക്കെ യഥാവിധി അങ്ങനെ സഞ്ചരിക്കുന്നു കാരണം മൂപ്പ ഒരു ഇല പോലും വീഴുന്നില്ല മടപൂരി അറിയാതെ റഹ്മാനായ റബ്ബിനുള്ള ഗുണവിശേഷണങ്ങള് ഓരോന്നോരോന്ന് സി എം മടപൂരിനും ചാർത്തി കൊടുക്കുന്ന കടുത്ത കടുത്തിന്റെ പ്രവണത ഈ സമൂഹത്തിൽ ആളുകൾ വെച്ച് പുലർത്തുന്നു ആലോചിച്ചു നോക്കണം എത്രത്തോളം എത്രത്തോളം ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് എന്നുള്ളത് ഏരോട് മുസ്ലിയാർക്ക് പോലും ദഹിക്കുന്നില്ലെങ്കിൽ അതെത്ര കടുത്ത ശിർക്കായിട്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അദ്ദേഹം പറയുന്നത് എന്താണ് അങ്ങനെ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് മടപൂരാണെന്ന് പറയരുത് അത് ശിർക്കാകുമെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ആരാണ് ശിർക്ക് ചെയ്യുന്നത് ലോകത്തിന്റെ മൊത്തം കണ്ട്രോള് ഈ എ പി അബുബക്കർ മുസ്ലി വരെ എന്താണ് അനമുദബിറുല്ലാലം അന കുത്തുബുല്ലാലം ഞാനാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന കുത്തുബ് ഞാനാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന എല്ലാത്തിനും കഴിവുള്ളയാള് എന്ന് സി എം മടപൂരി അവകാശപ്പെട്ടതും ആ പേരിലൊരു മൗലിദ് കിതാബ് തന്നെ മർക്കസിൽ മുമ്പ് ഒരു അധ്യാപകൻ എഴുതിയിട്ടുണ്ട് അൽ മൗലി എന്ന പേരിൽ ഒരു എഴുതിയിട്ടുണ്ട് ആ മൗലിദിൽ അവകാശപ്പെടുന്നത് എന്താണ് സി എം ആണ് ലോകം നിയന്ത്രിക്കുന്നത് സി എം ആണ് മൊത്തം കൺട്രോൾ നടത്തുന്നതെന്നാണ് ആ പുസ്തകം വായിച്ചിട്ട് അതിന് അവതാരിക എഴുതിക്കൊടുത്ത് ഇതെല്ലാവരും ഈ മൗലൂതബോധം ഇതെല്ലാ വീട്ടിലും സൂക്ഷിക്കണം എല്ലാവരും ഈ മൗല്യൂത ബോധന അബൂബക്കർ ആ മൗലിദിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അലവി സഖാഫി ഉസ്താദ് എഴുതി എന്നുള്ളത് കൊണ്ട് ഉള്ളിലുള്ള വായിച്ചോളണം എന്നില്ല പക്ഷേ ആ കളവും പിടിക്കപ്പെടുന്നു കാരണം എന്താണ് ആ മൗലിദ് കിതാബിന്റെ ആമുഖത്തിൽ കാന്തപുരം തന്നെ പറയുന്നത് എന്താണ് ഞാനിത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ട് പൊളിഞ്ഞില്ലേന്നോണ നിങ്ങൾ നോക്ക് അപ്പൊ പേരോടിന്റെയും മലവി സതാഫിയുടെയും ഒക്കെ ഭാഷയിൽ ആര് മുഷിരിക്കാണ് കാന്തപുരം മുഷിരിക്കാണ് അനബുദ്ബിറു ആലം എന്നു പറഞ്ഞ സി എമ്മുടെ പൂരും മുഷിരിക്ക് തന്നെയാണ് കാരണം പ്രാന്തൊന്നുമില്ലാത്ത അവസ്ഥയിലാണല്ലോ അത് പറയുന്നതെന്നാണ് ഉസ്താദിന്റെയും വിശേഷണം അങ്ങനെയാണ് അപ്പൊ സഹോദരങ്ങളെ ഈ വിധത്തിലൊക്കെയുള്ള വികലമായ വിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിൽ എന്ന് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്